हलो गाइस നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഓബി 40 അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. കുറേ അധികം കിടിലൻ ചേഞ്ചസ് ഒക്കെ ഗെയിമിലോട്ട് വരുന്നുണ്ട്. എല്ലാം തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓബി 39 അപ്ഡേറ്റിന് ശേഷമാണെങ്കിൽ കിടിലൻ ചേഞ്ചസ് ആയിരുന്നു വന്നത്. ആർക്കും തന്നെ ഓബി 39 അപ്ഡേറ്റ് മറക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് ഗോൾഡിന് കുറേ സാധനങ്ങൾ തന്നതാണ്. അതുപോലെ തന്നെ ഈ ഓബി 40 അപ്ഡേറ്റിലും കുറേ സംഭവങ്ങൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ അപ്ഡേറ്റിൽ മെയിൻ ആയിട്ട് വരുന്ന മാറ്റം എന്ന് വെച്ചാൽ ഗ്ലൂ വാൾ മേക്കർ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഗെയിമിലോട്ട് വരുന്നുണ്ട്. ഈ ഗരീനയുടെ ടീം പറയുന്നത് ഗ്ലൂ വാൾ നമ്മുടെ ഗെയിമിന്റെ ഒരു സിഗ്നേച്ചർ തന്നെയാണ്. ഈ ഗ്ലൂ വാൾ മേക്കർ ഒക്കെ വരുന്നത് ബി ആർ മോഡിൽ മാത്രമായിരിക്കും. ബി ആർ മോഡിൽ ഗ്ലൂ വാളിന്റെ ആവശ്യം എന്താന്ന് നമുക്ക് കറക്റ്റ് തന്നെ അറിയാം. നമ്മുടെ ഈ ഗ്ലൂ വാൾ ഇല്ലെങ്കിൽ ഗെയിം എത്രത്തോളം ടഫ് ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞേരേണ്ട ആവശ്യമൊന്നുമില്ല. റാങ്കൂസിന്റെ ഒക്കെ ടൈമിൽ ഗ്ലൂ വാൾ ഉണ്ടെങ്കിൽ അത് ഭയങ്കര അഡ്വാൻറ്റേജ് തന്നെയാണ്. സാധാരണ നമുക്കിപ്പം ഗ്ലൂ വാൾ കിട്ടുന്നത് വെൻഡിങ് മെഷീനിന്നോ അല്ലെങ്കിൽ നമ്മൾ ഗ്രൗണ്ടിൽ നിന്നൊക്കെ പെറുക്കി എടുക്കുവാണ്. പക്ഷേ ഈ അപ്ഡേറ്റിന് ശേഷം അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ മാച്ചിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഗ്ലൂ വാൾ മേക്കർ എന്ന് പറയുന്ന സംഭവം കിട്ടും. ഇത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഗ്ലൂ വാൾ ഉണ്ടാക്കാൻ തുടങ്ങും. ഈ ഗ്ലൂ വാൾ ഉണ്ടാക്കുന്നതിൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കില്ലൊക്കെ എടുക്കുമ്പോഴും ഡാമേജ് ഒക്കെ എടുക്കുമ്പോഴും ഈ ഗ്ലൂ വാൾ ഉണ്ടാകുന്നതിൻ്റെ സ്പീഡ് കൂടും. അല്ലാതെ ഗ്ലൂ വാൾ ചിപ്പ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സാധനം കൂടെ വരുന്നുണ്ട്. അത് നമ്മൾ കുറേ എടുക്കുവാണെങ്കിൽ ഗ്ലൂ വാൾ ഉണ്ടാകുന്ന സ്പീഡും കൂടും. പിന്നെ ഗൈസ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. ഇപ്പോൾ നോർമലി ആണെങ്കിൽ ഒരു ബി ആർ മോഡിന് എൻ്റെക്കാവുന്ന സമയത്ത് ചില പ്ലേയേഴ്സിൻ്റെ അടുത്താണെങ്കിൽ 30 ഗ്ലൂ വാളൊക്കെ കാണും. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നോ രണ്ടോ ആയിരിക്കും കാണുക. അപ്പോൾ അത് ഫെയർ പ്ലേക്ക് എതിരാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്ലൂ വാൾ മേക്കറിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഗ്ലൂ വാളിന് ഒരു ലിമിറ്റ് ഉണ്ടാകുന്നതായിരിക്കും. എത്ര ഗ്ലൂ വാളാണ് ഉണ്ടാക്കാൻ പറ്റുമോ, മാക്സിമം മിനിമം എന്നൊന്നും ഇവർ പറയുന്നൊന്നുമില്ല. എല്ലാ പ്ലേയേഴ്സിനും ഒരേ രീതിയിൽ കളിക്കണം എന്നാണ് ഇവർ പറയുന്നത്. ഇനിയിപ്പോൾ ഈ ഗ്ലൂ വാൾ മേക്കർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഗെയിമിലോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പോൾ ഈ ഗ്ലൂ വാൾ മേക്കർ കഴിഞ്ഞാൽ പിന്നെ ഗെയിമിൽ വരാൻ പോകുന്ന ചേഞ്ചസ് എന്താണെന്ന് ഞാൻ പറയാം. ഗൈസ് ഒരു ഇവൻറ്റ് വരുന്നതായിരിക്കും. അതുവഴി നമ്മളൊരു അച്ചീവ്മെൻറ്റ് മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യണം. സാധാരണ പണ്ട് അപ്ഡേറ്റുകൾക്ക് ശേഷം അങ്ങനെ വരുന്നതായിരിക്കും. അത് ചിലപ്പോൾ വേൾഡിലോ റീജനിലോ ഉള്ള പ്ലേയേഴ്സ് എല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്യുന്നൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു MB5 സ്കിന്നും ഒരു ഇമോട്ടും കിട്ടും. പിന്നെ ഗൈസ് പുതിയൊരു മോഡ് വരുന്നതായിരിക്കും. ആ മോഡിലാണെങ്കിൽ നമുക്ക് രണ്ട് ആക്റ്റീവ് സ്കില്ലുള്ള ക്യാരക്ടേഴ്സിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ആണെങ്കിൽ നമ്മുടെ ക്ലാഷ് സ്ക്വാഡ് റാങ്ക് സീസൺ മാറുന്നതായിരിക്കും. അപ്പോൾ 19th സീസൺ June 1 ഉച്ചയ്ക്ക് 2:30 ശേഷം ആയിരിക്കും ഓൺ ആവുക. പിന്നെ ഗൈസ് CS മാപ്പായിട്ട് നമ്മുടെ റിംനം വില്ലേജും കൂടെ വരുന്നതായിരിക്കും. പിന്നെ കുറച്ച് മാപ്പിൻ്റെ ഒക്കെ ലേഔട്ടിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ ഡാമിൻ്റെയും കേപ്പ് ടൗണിൻ്റെയും മാർസ് ഇലക്ട്രിക്കിൻ്റെ ഒക്കെ. നെക്സ്റ്റ് BR മോഡിലോട്ട് വരുമ്പോൾ നമ്മൾ പറഞ്ഞ തന്നെ നമ്മുടെ ഗ്ലൂ വാൾ മേക്കർ വരുന്നതായിരിക്കും. പിന്നെ ഗൈസ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ഈ ബി ആർ റാങ്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 30 സെക്കൻഡ് ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടത്. അതേതായാലും ഈ അപ്ഡേറ്റിന് ശേഷം കുറയുന്നതായിരിക്കും. പിന്നെ ഗൈസ് വെപ്പൺ വിസിബിലിറ്റി കൂട്ടിയിട്ടുണ്ട് നമ്മുടെ MB40 UMP MB5 ഒക്കെ. പിന്നെ ഗൈസ് സോഷ്യൽ സോണിലാണെന്ന് തോന്നുന്നു ടീം അപ്പ് ഒപ്റ്റിമൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഗൈസ് മെയിനായിട്ടും ക്യാരക്ടർ അപ്ഡേറ്റ്സ് ആണ് അടുത്ത് നോക്കാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം അലോക്ക് അവൈക്കണാവാൻ പോവാണ്. അലോക്കിൻ്റെ ലുക്ക് തന്നെ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് അലോക്കിൻ്റെ ഇപ്പോഴത്തെ ലുക്കാണോ അതോ പഴയ ലുക്കാണോ ഇഷ്ടമായെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു സോണിയ എന്ന് പറയുന്ന പുതിയൊരു കിടിലൻ ക്യാരക്ടർ വരുന്നതായിരിക്കും. ക്യാരക്ടറിൻ്റെ എബിലിറ്റി എന്താണെന്ന് പറയുന്നൊന്നുമില്ല. സോണിയ എന്നുള്ള ക്യാരക്ടറാണെങ്കിൽ ഒരു നാനോ സയൻറ്റിസ്റ്റ് ആണ്. പിന്നെ ഗൈസ് ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ പവർ കുറച്ചുപേരുടെ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ഉണ്ട്. കേഡിയും സ്കൈലറിൻ്റെ ഒക്കെ പവർ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ റാഫേലിൻ്റെയും ഹയാട്ടോടെയൊക്കെ പവർ കുറയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ ഗൈസ് നമ്മുടെ കെല്ലിയുടെ ഡീഫോൾട്ട് ലുക്ക് മാറ്റിയിട്ടുണ്ട്. കെല്ലിയുടെ ബണ്ടിലോട്ടാണ് നേരെ മാറ്റിയിരിക്കുന്നത്. പിന്നെ ഗൈസ് വെപ്പൺ അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ കുത്തിപ്പിടിയന്മാരുടെ ഒക്കെ ഫേവറേറ്റ് ആയ MAG 7 ഒക്കെ പവർ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ M1887 M10 ഒക്കെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. MB40 തോംസൻ്റെയും MAC10 ഒക്കെ പവർ കൂട്ടിയിട്ടുണ്ട്. പിന്നെ റൈഫിൾസിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ XM8 പവർ കൂട്ടിയിട്ടുണ്ട്. പിന്നെ പവർ കുറച്ചത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമിലുള്ള ഒരു M18 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പിസ്റ്റൽ ഇല്ലേ, ഡബിൾ പിസ്റ്റൽ, അതിൻ്റെ പവർ കുറച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രനേഡിൻ്റെയും പിന്നെ അതൊരു ഗ്രിപ്പിൻ്റെയും പവർ കുറച്ചിട്ടുണ്ട്. ഗൈസ് ഇത്രയും മാറ്റങ്ങളായിരിക്കും OB40 അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാം. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇഷ്ടമായിട്ടില്ല എന്ന് പറയാം. പിന്നെ ഗൈസ് ഇത്രയും അപ്ഡേറ്റ് മാത്രമായിരിക്കില്ല, സ്റ്റോറിലും ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നതായിരിക്കും. അതൊന്നും ഗരീൻ ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല. ഇനി അപ്ഡേറ്റിന് ശേഷം എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഗൈസ് പിന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂടെ ഫ്രീ ഫയർ കളിക്കുന്ന ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്.